ഹലോ ഫ്രണ്ട്സ്, കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്നുള്ളത് ഉടുപ്പി ഹോട്ടൽ രസമാണ്. അപ്പോൾ നമുക്കിനി രസം കഴിക്കാനായിട്ട് ഉടുപ്പിയിലേക്ക് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി രസമാണ്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറും മനസ്സും ഒരുപോലെ നിറയുന്ന നല്ല ഒന്നാന്തരം രസമാണിത്. അപ്പോൾ ഈ മഴ സമയത്ത് നല്ല ചൂടുള്ള രസം, നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരൊറ്റ കറി മതി നിങ്ങൾക്ക് നന്നായിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് പരിപ്പ് കഴുകിയെടുത്തിട്ട് വേവിക്കാനിടണം. ഇവിടെ ഒരു അരക്കപ്പോളം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 തക്കാളി കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ രസം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 2 തക്കാളി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 4 വിസിൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് രസം പൊടി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 വറ്റൽമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ കായംപൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകും, 1/4 ടീസ്പൂണോളം ഉലുവയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ പൊടി വാങ്ങിച്ചല്ല ഇടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഉലുവ, എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലി, അതുപോലെ കായം, എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ രസത്തിനുള്ള പൊടി വറുത്ത് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് രസത്തിനുണ്ടാകുക. അപ്പോൾ ഇതൊരു നല്ലൊരു മൂത്ത മണം വരും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ വലിയ ഫ്ലെയിമാക്കി വെക്കരുത്. അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഞാൻ വറുത്തെടുത്തതൊക്കെ ഇവിടെ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും പരിപ്പൊക്കെ ഇതാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രസം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ തക്കാളി പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് ശർക്കരയാണ്. ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച രസം പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഉപ്പ് കുറവാണെങ്കിലും വെള്ളമൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും 1/2 ടീസ്പൂണാണ്. ഇനി അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചുമന്ന നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളക്കുന്ന രസത്തിലേക്ക് ആ താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ്.
നമുക്ക് കുറച്ച് മല്ലിയിലൂടെ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രസം ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം പിന്നീട് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉടുപ്പി ഹോട്ടൽ രസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇനി രസം വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ തീർച്ചയായിട്ടും പറയാണ്, നിങ്ങൾ ഈ രസം കൊണ്ട് തന്നെ ഊണ് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ രസത്തിന് ഒരു പ്രത്യേക സ്വീറ്റ് ആൻഡ് ടാങ്കി ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. ഞാൻ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വയറും മനസ്സും ഒരുപോലെ നിറയുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓളം ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.